ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണകരവും തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെയധികം ദോഷകരമായും മാറുന്ന ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ് ക്രെഡിറ്റ് കാർഡുകൾ. ഇപ്പോൾ ഫൈനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള അത്യാവശ്യം സേവിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അത് തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ കടക്കണിയിലാക്കാൻ ആ ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെ ധാരാളമാണ്. അപ്പോൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ് ക്രെഡിറ്റ് കാർഡുകൾ. ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബില്ലടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പല ടോപ്പിക്കുകളിൽ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം ക്രെഡിറ്റ് കാർഡിന്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടെത്തുവാനായി സാധിക്കും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സൂചനകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തേതാണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഹൈ ആയിരിക്കുന്നത്. ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കമ്പനി ലിമിറ്റ് കൂട്ടിത്തരുമെന്ന്. എന്നാൽ അത് ശരിയല്ല. നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. കാരണം നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഹൈ ആവുകയും നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുകയും ചെയ്യും. ഏറ്റവും ബെറ്റർ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന്റെ 30% മാത്രം ഉപയോഗിക്കുന്നതാണ്. പലർക്കും ഇത് പോസിബിൾ ആയെന്ന് വരില്ല, കാരണം ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്താനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്തി തരണമെന്ന്. ഇല്ലെങ്കിൽ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഉയർത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിലൂടെ നമുക്ക് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്തുവാനായി സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ക്രെഡിറ്റ് കാർഡ് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു സൂചനയാണ് നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്. ഇപ്പോൾ നിലവിൽ ചില ന്യൂജൻ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ATMൽ നിന്നും പണം വിഡ്രോ ചെയ്യാം. പക്ഷേ അങ്ങനെ വിഡ്രോ ചെയ്യുവാൻ നേരത്ത് നമ്മൾ ക്യാഷ് വിഡ്രോവൽ ചാർജ് നൽകേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2% പ്ലസ് GST ആണ് നമ്മൾ ചാർജായിട്ട് നൽകേണ്ടതായി വരിക. നോർമൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഈ ഒരു ക്യാഷ് വിഡ്രോവൽ ചാർജ് കൂടാതെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചടക്കുന്ന തീയതി വരെ നമ്മൾ പലിശ നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മെജോറിറ്റി ക്രെഡിറ്റ് കാർഡിനും ക്യാഷ് വിഡ്രോവൽ ചാർജ് കൂടാതെ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ അതുപോലെ തന്നെ തിരിച്ചടക്കുന്ന തീയതി വരെ നമ്മൾ പലിശയും നൽകേണ്ടതായിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. ആനുവൽ ഇൻട്രസ്റ്റ് പല ക്രെഡിറ്റ് കാർഡിൻ്റെയും 40% മുകളിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ATMൽ നിന്നും സ്ഥിരമായിട്ട് പണം വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് തെറ്റായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് തെറ്റായുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമാണ് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിൻ്റെ മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടക്കുന്നത്. നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഡ്യൂ എമൗണ്ട് കാണുവാനായി സാധിക്കും. ഒന്ന് മിനിമം ഡ്യൂ എമൗണ്ട്, മറ്റൊന്ന് ഫുൾ ഡ്യൂ എമൗണ്ട്. ഇതിൽ നമ്മൾ തിരിച്ചടക്കേണ്ട യഥാർത്ഥ എമൗണ്ട് എന്ന് പറയുന്നത് ഫുൾ ഡ്യൂ എമൗണ്ട് ആണ്. ഫുൾ ഡ്യൂ എമൗണ്ടിൻ്റെ ഒരു 5% നമുക്ക് മിനിമം ഡ്യൂ എമൗണ്ട് ആയിട്ട് നമ്മളുടെ ബില്ലിൽ കാണുവാനായി സാധിക്കുന്നത്. നമ്മൾ നോർമലി നമ്മൾ നമ്മളുടെ ഡ്യൂ എമൗണ്ട് അടച്ചില്ലെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള ചാർജുകളാണ് വരുന്നത്. ഒന്ന് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരും. നമ്മൾ തിരിച്ചടക്കാനുള്ള എമൗണ്ടിൻ്റെ 2% പ്ലസ് GST ആണ് നമ്മുടെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ നമ്മൾ തിരിച്ചടക്കാനുള്ള എമൗണ്ടിന് തിരിച്ചടക്കുന്നത് വരെ നമ്മൾ പലിശ നൽകണം. ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. 40% മുകളിലാണ് ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡുകളുടെയും ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ വളരെ വലിയൊരു തുക തന്നെ നമ്മൾ പലിശയായിട്ട് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളുടെ ബില്ല് എമൗണ്ട് നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ടും അടച്ചില്ലെങ്കിൽ ഈ 2 ചാർജുകളാണ് സാധാരണ ഈടാക്കുന്നത്. ഈ 2 ചാർജുകളിൽ നമ്മൾ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് നമുക്ക് ഒഴിവാക്കി കിട്ടും. അതായത് നമ്മൾ തിരിച്ചടക്കാനുള്ള എമൗണ്ടിന്റെ 2% പ്ലസ് GST എന്ന് പറഞ്ഞാൽ ലേറ്റ് പേയ്മെന്റ് ഫീ നമുക്ക് ഒഴിവാക്കി കിട്ടും. പക്ഷേ നമ്മൾ ബാക്കി തിരിച്ചടക്കാനുള്ള എമൗണ്ടിന് തിരിച്ചടക്കുന്നത് വരെ ആദ്യം പറഞ്ഞ ഉയർന്ന പലിശ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന തുകക്ക് നമ്മൾ ഉയർന്ന പലിശ നൽകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടക്കാതിരിക്കുക. നമ്മൾ നമ്മളുടെ ഫുൾ ഡ്യൂ എമൗണ്ട് ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ പൂർണ്ണമായിട്ടും തിരിച്ചടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വലിയൊരു കടക്കണിയിൽ പെടുവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മിനിമം ഡ്യൂ എമൗണ്ട് മാത്രമാണ് സ്ഥിരമായിട്ട് അടക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് തെറ്റായുള്ളൊരു രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ നിങ്ങൾക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡുകളിലും ലഭ്യമാണ്. EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ EMI കൺവേർഷൻ ചാർജ് വരും. ഇതുകൂടാതെ പലിശയും നൽകണം. പക്ഷേ നോർമലി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ബില്ലടച്ചില്ലെങ്കിൽ നൽകേണ്ടി വരുന്ന ആ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് അതുപോലെ തന്നെ വളരെ ഉയർന്ന പലിശയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ EMI കൺവേർഷൻ ചാർജും
അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന പലിശയും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്തടക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാം, അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഒരു ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ചാർജുകൾ നൽകേണ്ടതായിട്ട് വരും, നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ലഭിക്കില്ല. ഇതുകൂടാതെ നമ്മൾ ഫ്യൂവൽ അടിക്കുമ്പോൾ സർചാർജൊക്കെ അങ്ങോട്ട് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധ ബെനിഫിറ്റും ലഭിക്കില്ല. ഇങ്ങനെ ഫ്യൂവൽ അടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് ഒരു എമൗണ്ട് അങ്ങോട്ടാണ് സർചാർജ് ആയിട്ടൊക്കെ പോകുന്നത്. ചില ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ 1% സർചാർജൊക്കെ വേവ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിലും അതിന് കണ്ടീഷൻ വരുന്നുണ്ട്, മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ടും അതുപോലെ തന്നെ മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ടൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സർചാർജ് വേവ് ചെയ്ത് കിട്ടിയാൽ കൂടി നമ്മൾ അതിന്റെ ടാക്സ് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂവൽ അടിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു ശീലമാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂവൽ അടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, അഡീഷണൽ ആയിട്ട് നൽകേണ്ടി വരുന്ന ചാർജുകൾ ഏതൊക്കെയാണ്, ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നു. പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലഭിക്കുന്ന റിവാർഡ് പോയിന്റ് നിങ്ങൾ പരിശോധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു പ്രധാന അട്രാക്ഷൻ നമുക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റ് ക്യാഷ് ബാക്കുമാണ്. നമ്മൾ നോർമലി നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ട് നൽകുമ്പോഴൊക്കെ നമുക്ക് അവിടെ യാതൊരു വിധ ബെനിഫിറ്റും ലഭിക്കുന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും ലഭിക്കും. അതിലൂടെ നമുക്ക് ലോങ് ടൈമിൽ നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനേ സാധിക്കും. അതാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനിലൂടെ ലഭിക്കുന്ന റിവാർഡ് പോയിന്റിനേക്ക് ഒരു വാലിഡിറ്റി കാണും. ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡിലും 2 വാലിഡിറ്റി വരുന്നത്, അതിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്തില്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകും. അങ്ങനെ ലഭിക്കുന്ന റിവാർഡ് പോയിന്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് റിഡീം ചെയ്താൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഫുള്ളി യൂസ്ഫുൾ ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനിലൂടെ ലഭിച്ച റിവാർഡ് പോയിന്റ് ഒന്നും നിങ്ങൾ പരിശോധിക്കുന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുക, അത് കറക്റ്റായുള്ള ടൈമിൽ റിഡീം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.